അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അസ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വബീഹി വസല്ലം. സ്നേഹാദരവും നിറഞ്ഞ വേദിയിൽ ഉപസ്ഥിതരായ സയ്യിദന്മാർ, ഉസ്താദ്മാർ, ഉമറാക്കൾ, മറ്റു നാട്ടിലെ പ്രമുഖർ, ഇവിടെ പല മേഖലയിലും കഴിവ് തെളിയിക്കാൻ വന്ന പ്രതിഭകൾ, അൽഹംദുലില്ലാഹ് നമുക്കിവിടെ SSF മഞ്ചേശ്വരം സാഹിത്യോത്സവിന്റെ പരിപാടികൾ നല്ല രീതിയിൽ ആരംഭം കുറിക്കാൻ കഴിഞ്ഞു. ഈ സാഹിത്യോത്സവ് കീസ് ഘടകമായ ബ്ലോക്ക് തലങ്ങളിലും യൂണിറ്റ് തലങ്ങളിലും അതിനുശേഷം ഈ മഞ്ചേശ്വരം ഡിവിഷൻ പരിധിയിലെ ഏഴ് ഘടകങ്ങളായ സെക്ടർ ഘടകങ്ങൾ മത്സരിച്ച് അവിടെ നിന്നും വിജയിച്ചു വന്നവരാണ് ഇവിടെ അവരുടെ കഴിവുകൾ തെളിയിക്കാൻ ഒരുങ്ങിട്ട് വന്നത്. സാഹിത്യോത്സവനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ വർഷത്തിൽ നമ്മുടെ സംഘടന മുന്നിൽ വെക്കുന്ന നൂറിലധികം പദ്ധതികളിൽ ഒരു പദ്ധതിയാണ് സാഹിത്യോത്സവ്. ഇത് ഒരു വർഷം മാത്രം നടക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിശ്ചയിക്കുന്ന പരിപാടിയല്ല, മറിച്ച് 26 വർഷങ്ങളായി നടത്തിവരുന്ന ഈ സാഹിത്യോത്സവ് നമുക്ക് ഒരുപാട് പ്രതിഭകളെ ഇവിടെ കഴിവ് തെളിയിച്ചുകൊണ്ട് അവരുടെ പുറം ലോകത്തേക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പ്രകാരം ഈ നൂറോളം പദ്ധതികളിൽ ഒരു പദ്ധതിയാണ് ഈ സാഹിത്യോത്സവ്. അതായത് നമ്മുടെ ഈ സംഘടന ഒരുപാട് വിഷയങ്ങളിൽ വെറും ഈ സാഹിത്യോത്സവം മാത്രമല്ലാതെ നമുക്ക് എഡ്യൂക്കേഷൻ സംബന്ധമായ, അതായത് എക്സാമിന്റെ സമയത്ത് അവർക്ക് ഉപകാരമായ ട്യൂഷൻ പോലത്തെ പദ്ധതികൾ, അത് കഴിഞ്ഞ് മത്സരിച്ച് അവർ എക്സാം എഴുതി വിജയിച്ചാൽ അവരെ പ്രോത്സാഹിക്കുന്ന പദ്ധതികൾ, അതുപോലെ തന്നെ SSLC കുട്ടികൾക്കും ഹയർ സെക്കൻഡറിന്റെ കുട്ടികൾക്കും എക്സാം എഴുതുമ്പോൾ പബ്ലിക് എഴുതാൻ പേടിയുണ്ടാവുമ്പോൾ അതിനെ മുമ്പോടിയായി എക്സലൻസി ടെസ്റ്റ് എന്ന പേരിൽ അവർക്ക് എക്സാം എഴുതിപ്പിച്ചുകൊണ്ട് അവർക്കൊരു പ്രാക്ടീസ് കൊടുക്കുന്ന പദ്ധതിയും, മാത്രമല്ല ആത്മീയമായ ഒരുപാട് പദ്ധതികളും നടത്തിവരുന്ന രീതിയാണ് നമ്മുടെ സംഘടന നടത്തിക്കൊണ്ടുവരുന്നത്. ഇവിടെ മത്സരിച്ചു അല്ലെങ്കിൽ നമ്മുടെ സംഘടനയിൽ വേറെ പദ്ധതികൾ ഇടപെട്ട് അങ്ങനെ പ്രവർത്തിച്ച് ഒരുപാട് വിദ്യാർത്ഥികൾ കഴിവ് തെളിയിക്കുകയും അവരുടെ സ്വഭാവത്തിൽ മാറ്റം സംഭവിക്കുകയും എവിടെയോ എങ്ങനെയോ ആയിത്തീരേണ്ടവർ നമ്മുടെ സംഘടനയുടെ പ്രവർത്തിച്ചത് കാരണമായി ഒരുപാട് ഉന്നത മേഖലയിൽ എത്തിച്ച
ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തെളിയിക്കാൻ ഒരുപാടുണ്ട്. അത് അവരുടെ പേരൻസുകൾ തന്നെ വേദിയിലും അല്ലാതെയുമായി നമുക്ക് തെളിയിച്ച് തന്നതുമാണ്. ഈയിടെ ഒരു പ്രമുഖൻ നമുക്ക് ഓർമ്മിപ്പിച്ചു തന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും. എന്റെ മക്കൾ SSF പ്രവർത്തിക്കുന്നത് കൊണ്ട് എനിക്കൊരു പേടിയും ഇല്ലാത്ത ഒരു ചുറ്റുപാടിലാണ്. അവർ എടുത്തു വിട്ടാൽ തീർച്ചയായും നമുക്ക് പേടിക്കേണ്ടതില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്യാമ്പസ് അല്ലെങ്കിൽ ഒരുപടി മുമ്പോടിയായി ഇപ്പോൾ ഹൈസ്കൂളിലേക്ക് തന്നെ അതിലും താഴേക്ക് തന്നെ പഠിപ്പിക്കാൻ വിടാൻ പേടിയാവുന്ന അല്ലെങ്കിൽ ഒരുപാട് തെറ്റുകൾ ഇടകലർന്നുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ. അവിടെയും നമ്മുടെ സംഘടന ഇടപെട്ടുകൊണ്ട് ഐസൽ യൂണിറ്റുകളും ക്യാമ്പസ് യൂണിറ്റുകളും എല്ലാം രൂപീകരിച്ച് പുതിയ പുതിയ പദ്ധതികളും സംഘടനയുമായി അടുപ്പിക്കുന്ന പല പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടും വരുന്നുണ്ട്. ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് നേതാക്കൾ സീതന്മാർ ഇവിടെ ഇതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാനുണ്ട്. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുന്നു. ഇവിടെ ഈ മൗണ്ട് നൂറിൽ വെച്ച് പൊസോട്ടിൽ മൗണ്ട് നൂറിൽ വെച്ച് ഈ സംഭവം ഈ SSF ഡിവിഷൻ സാഹിത്യോത്സവം നടക്കുമ്പോൾ എനിക്ക് ഇതിന് ഒരുങ്ങുമ്പോഴും ഏകദേശം ഒരാഴ്ചയായിട്ട് ഇതിന്റെ പിന്നിൽ ഞങ്ങൾ ഇവിടെ ഈ പരിസരത്ത് ഓടുമ്പോഴും എന്റെ മനസ്സിൽ വരുന്ന ഒരു ഒരു സന്തോഷം ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് കഴിഞ്ഞ വർഷം സെക്ടർ ഭാരവായി പ്രവർത്തിച്ചിരുന്ന ഞാനും എന്റെ സഹഭാരവാഹികളും ഇതേപോലെ തന്നെ സാഹിത്യോത്സവം നടത്താൻ വേണ്ടി സെക്ടർ സാഹിത്യോത്സവം നടത്താൻ വേണ്ടി ഇവിടുത്തെ സംഘാടകരുമായി സമീപിച്ചപ്പോൾ അവർ തന്ന മറുപടി, അതായത് ഞങ്ങൾക്ക് അന്ന് ഞങ്ങളുടെ കീഴിൽ സെക്ടറിന്റെ കീഴിൽ 11 യൂണിറ്റ് ഉണ്ടാവുമ്പോൾ 11 യൂണിറ്റിൽ ഏതെങ്കിലും ഒരു യൂണിറ്റിലാണ് സെക്ടർ സാഹിത്യോത്സവം നടത്തേണ്ടത്, എവിടെയും നടത്താം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇവിടുത്തെ സംഘാടകരുമായി സമീപിച്ചപ്പോൾ ഇവിടുന്ന് കിട്ടിയ മറുപടി, ഇപ്പോ ഇവിടെ സെക്ടർ സാഹിത്യോത്സവം നടത്താൻ ഞങ്ങൾ ആലോചിക്കുന്നില്ല. കാരണം അടുത്ത കൊല്ലം ഇൻഷാല്ലാ ഡിവിഷൻ സാഹിത്യോത്സവം ഇവിടെ നടത്തണമെന്ന് ആലോചിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ഞങ്ങൾ മനസ്സുകൊണ്ട് സഹഭാരവാഹികൾ ഒന്ന് വിചാരിച്ചതാണ്, ഒരു ഞങ്ങൾ ഇവിടെ സെക്ടർ സാഹിത്യോത്സവം തന്നെ അവസരം കിട്ടിയാൽ എങ്ങനെ ഇവർ നടത്തും, ഇവിടെ ഞങ്ങൾക്ക് എങ്ങനെ നടത്താൻ പറ്റും, ഒരു സൗകര്യം ഇല്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ചോദിച്ചത്. പക്ഷെ ഇവിടുന്ന് കിട്ടുന്ന മറുപടി ഞങ്ങൾക്ക് അടുത്ത കൊല്ലം ഡിവിഷൻ സാഹിത്യോത്സവം നടത്താനുള്ള ആലോചനയിലാണ് എന്ന്. ഞങ്ങൾ മനസ്സിൽ വിചാരിച്ച് എങ്ങനെയാണ് ഇവർ ഇങ്ങനെ നടത്തുന്ന മനസ്സിൽ തന്നെ ഒരു നടക്കൂല എന്ന രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചിരുന്നു ഞങ്ങൾ സഹഭാരവാഹികളുമായി. പക്ഷേ ഇവർ ആ മുന്നിൽ കണ്ട ഒരു കൊല്ലം മുന്നിൽ കണ്ട ഈ സ്വപ്നം ഡിവിഷൻ സാഹിത്യോത്സവ് ഒരു ജില്ലാ സാഹിത്യോത്സവന്റെ മോഡലിൽ തന്നെ ഇവർക്ക് ഇവിടെ നടത്താൻ സാധിച്ചു എന്നത് വലിയൊരു സന്തോഷകരമായ വിഷയമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഈ സ്ഥാപനം ഒരുപാട് ഉന്നതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയും ഉന്നതിയിലെത്തിക്കുമാറാകട്ടെ. ഇവിടെ നമുക്ക് പ്രാർത്ഥന നടത്തി തന്ന ബഹുമാനപ്പെട്ട SSF ജില്ലാ പ്രസിഡന്റ് സയ്യദ് മുനീറുള്ള ഹദൽ തങ്ങൾ, ഈ വേദിയുടെ അധ്യക്ഷൻ സദഖുദുല്ലാ ഇമാം ഉസ്താദ്, ഈ വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സംരംഭം
ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ ദിനേശ് ബി സാർ, ഞങ്ങൾ ക്ഷണിക്കാൻ പോയപ്പോൾ പെട്ടെന്ന് ഞങ്ങളെ സ്വീകരിച്ച് ക്യാബിനിൽ ഇരുത്തുകയും ഡേറ്റ് അന്വേഷിച്ച് വേറെ തിരക്കുകൾ ഉണ്ടെങ്കിലും ഞങ്ങളെ സമയത്തിന് ക്രമീകരിച്ച് വേറെ കാനൂനുപരമായ ഇവിടെ സംബന്ധിക്കുന്നതിൽ കാനൂനുപരമായ എന്ത് ബുദ്ധിമുട്ടില്ല എന്ന് സ്ഥിരീകരിക്കുകയും അപ്പൊ തന്നെ ഞങ്ങൾ ഉറപ്പു തരികയും ചെയ്യുന്ന ശ്രീ ദിനേശ് സാർ, അവരെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ സന്ദേശ പ്രഭാഷണം നടത്താനിരിക്കുന്ന ഉപ്പള സോൻ ഭാരവായി അബ്ദുൾ റഹ്മാൻ സഖാബി ചിപ്പാറ, അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി സ്വാദിഖ് മാഷവർഗൽ, എസ് വൈ എസ് സെക്രട്ടറി കരീം മാഷവർഗൽ, അതുപോലെ തന്നെ അബ്ദുൾ റഹ്മാൻ ആജി, സ്വാഗത സംഘം ചെയർമാൻ മുഹമ്മദ് സുള്ളിയവർഗൽ, പള്ളിക്കുഞ്ഞ ആജി വസങ്കടി, മുഹമ്മദ് സാദി ബസോ,